ബൈക്കിൽ കടത്തുകയായിരുന്ന 2 ഗ്രാം MDMA മയക്കുമരുന്നുമായി യുവാവിനെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗിയർക്കട്ടയിലെ അബ്ദുള്ള എന്ന സദ്ദാമിനെയാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷൈനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാൾ സഞ്ചരിക്കുകയായിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെ പൊസോട്ട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. മഞ്ചേശ്വരം, കുഞ്ചത്തൂർ, ഹൊസങ്കടി, ഉപ്പള, ബന്ദിയോട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ സദ്ദാമെന്ന് പോലീസ് പറഞ്ഞു. ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും ആശങ്കാജനകമായ വിധം കൂടി വരുന്നതായും CI ഷൈൻ അറിയിച്ചു. DYFI കുടാൽമേർക്കള വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 10 BA മുഹമ്മദ് മെമ്മോറിയൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ. കുമ്പള സഹകരണ ആശുപത്രിയുമായി കൈകോർത്ത് നടത്തുന്ന ക്യാമ്പ് രാവിലെ പൈവളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി ഉദ്ഘാടനം ചെയ്യും. മംഗളൂരു, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വിവിധ മേഖലകളിലെ പ്രമുഖരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ CPM കുടാൽമേർക്കള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BA ബഷീർ, DYFI വില്ലേജ് സെക്രട്ടറി വിനോദ്, പ്രസിഡന്റ് ആസിഫ് മാണി, ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ടാസ്ക് എന്നിവർ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട പൊതുവിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി ക്ലാസുകളിൽ സമഗ്രശിക്ഷ കേരള ഒരുക്കുന്ന 2ാം ഘട്ട പ്രവർത്തനാധിഷ്ഠിത മൂലകളുടെ ദ്വിദിന നിർമ്മാണ ശില്പശാല ഹോസ്ദുർഗ് BRCയിൽ സമാപിച്ചു. SSC ERT തയ്യാറാക്കിയ കളിപ്പാട്ടം പാഠപുസ്തക വിനിമയത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൊരുക്കേണ്ട ശാസ്ത്രമൂല, പാവമൂല, ചിത്രകലാമൂല, സംഗീതമൂല, അഭിനയമൂല, വായനാമൂല തുടങ്ങിയവയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത്. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഉണ്ണിരാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് അടുത്തില പാവനിർമ്മാണ ക്ലാസ് എടുത്തു. ട്രെയിനർ P രാജഗോപാലൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വിജയലക്ഷ്മി ടീച്ചർ നന്ദി പറഞ്ഞു.